ഹായ് ഹലോ, നമസ്കാരം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇസ്രായേലിലെ ചാവുകട അല്ലെങ്കിൽ ഡെഡ് സീയിലേക്ക് നമ്മളൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഡ് സീയിൽ ഇന്നത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഫുള്ള് അവർ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് വിസിറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി നല്ല രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഈ ഒരു യുദ്ധ സമയത്തും ഇവിടെ ഇത്തരത്തിൽ നല്ല തിരക്ക് ഉണ്ട്. നമ്മള് മീഡിയയിൽ കാണുന്നത് പോലെ ഉണ്ട്, ഇവരാരും അവരുടെ ഡെയിലി റൊട്ടീൻസ് ഒന്നും മാറ്റിവെക്കുന്നില്ല. അവര് അവരുടേതായിട്ടുള്ള ടൂറ് അത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് എല്ലാ പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട്, അസ്യൂഷ്വലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് ചെങ്കടലിലെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ, ഇതിനെ എൻബുഹേക്ക് എന്നാണ് പറയുന്നത്, ഈ ഒരു ഏരിയയുടെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. 3.7 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഓർഗാനിക് പ്രതിഭാസത്തിലൂടെ രൂപപ്പെട്ട ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഈ ചെങ്കടൽ അല്ലെങ്കിൽ ഡെഡ് സീ ഏരിയ. തെക്ക് ഇസ്രായേലും വെസ്റ്റില് ജോർദാനും പങ്കുവയ്ക്കുന്ന ഈ ഒരു ഉപ്പ് തടാകം ഏകദേശം 300 മീറ്റർ ആഴമുണ്ട്. 50 കിലോമീറ്റർ നീളവും 15 കിലോമീറ്റർ വീതിയുമാണ് ഈ ഒരു തടാകത്തിനുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ ഉപ്പ് തടാകത്തിലൊന്നാണ് ഈ ഒരു ഡെഡ് സീ എന്ന് പറയുന്നത്. ജൂതയ മരുഭൂമിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള പ്രദേശമാണ്. വർഷത്തിൽ അനേകായിരം സഞ്ചാരികൾ ഈ ഒരു ഏരിയ കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത് ഈവനിങ് ഫ്രൈഡേ ഈവനിങ് ടു സാറ്റർഡേ വരെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ സാറ്റർഡേ മോർണിംഗ് ഇവിടെ ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡെഡ് സീയുടെ ഈ ഒരു തീരത്തോടെയുള്ള ഒരു റിലാക്സിങ് വാക്കാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെഡ് സീനെ കുറിച്ചുള്ള ഫാക്റ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഡെഡ് സീയുടെ തീരത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഓരോ വർഷവും ഏകദേശം 5 സെൻറ്റിമീറ്റർ വെച്ച് ഈ ഡെഡ് സീ നശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നേരത്തെ ഡെഡ് സീ സന്ദർശിച്ചവർക്കറിയാം ഡെഡ് സീയുടെ ജലനിരപ്പ് ഏതുവരെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പോൾ ഇത് എത്രമാത്രം പിന്നോട്ട് മാറുന്നുണ്ട് എന്നുള്ളതും. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ചാവുകടൽ എങ്ങനെ ഉണ്ടായി? ഇന്ന് കാണുന്ന ചാവുകടൽ രൂപീകരണത്തിനെക്കുറിച്ച് തർക്കിക്കുന്ന ഒത്തിരി സിദ്ധാന്തങ്ങളുണ്ട്. എന്നാൽ അതിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സിദ്ധാന്തമെന്ന് പറയുന്നത് ഏകദേശം 3.7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ജോർദാൻ നദീതട എന്നറിയപ്പെടുന്ന പ്രദേശം മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള വെള്ളത്താൽ ആവർത്തിച്ച് വെള്ളപ്പൊക്കം ഉണ്ടായി. അത് പിന്നീട് സോദോം ലഗൂൺ എന്നറിയപ്പെടുന്ന ഒരു തടാകമായി മാറി. അത് നമ്മളിപ്പോൾ കാണുന്ന ജസ്രിൽ താഴ്വര എന്ന് വിളിക്കപ്പെടുന്ന കടലുമായി ബന്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഏകദേശം 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ തടാകത്തിനും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള കര ഉയർന്നു വന്നുവെന്നും കടലിൽ നിന്ന് വെള്ളം കയറാത്ത രീതിയിൽ, അതായത് ഈ പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ കഴിയാത്ത രീതിയിൽ ഈ കരയിൽ ഇവിടെ ഒരു തടാകം സൃഷ്ടിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. പിന്നീട് ടെക്സ്റ്റോണിക് പ്ലേറ്റുകളിലെ വ്യതിയാനങ്ങൾ താഴ്വരയുടെ അടിത്തട്ട് ഉയരുന്നതിനും താഴുന്നതിനും കാരണമായി. കഠിനമായ മരുഭൂമിയിലെ കാലാവസ്ഥ തടാകത്തിൻ്റെ ക്രമാനുസൃതമായ ബാഷ്പീകരണത്തിലേക്കും ചുരുങ്ങലിലേക്കും നയിച്ചു. ഒടുവിൽ ഏകദേശം 20,000 വർഷങ്ങൾക്ക് മുമ്പ് താഴ്ന്ന ഉയരമുള്ള ചാവുകടൽ മാത്രമാണ് അവശേഷിച്ചത് ഈ പ്രദേശത്ത്. അങ്ങനെയാണ് ഈ ഒരു ചെങ്കടൽ രൂപപ്പെട്ടത്. ഈ കാണുന്നതാണ് ദ ഡെഡ് സീ മാള്. ഈ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ്. ഇവിടെ നിന്ന് നമുക്ക് ഡെഡ് സീയിലുള്ള മിനറൽസും ഉപ്പും ചെളിയും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഈ കാണുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ സ്പോട്ട് ഏരിയ എന്ന് പറയുന്നത്. വിനോദസഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് ഡെഡ് സീയിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാടുകളിലെല്ലാം കണ്ടുവരുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ രീതിയിലുള്ള ആ ഒരു പേരെഴുതിയിട്ടുള്ള ഒരു മാതൃകയാണിത്. ഇവിടെ എടുത്തു പറയേണ്ടത് ഇത്രയും 1,000,000 സഞ്ചാരികൾ വരുന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ അവർ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രദേശം സംരക്ഷിക്കാനായിട്ട്, അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റിനും ഒപ്പം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകം ടീം തന്നെ ഉള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോ ഇനി നമുക്ക് കുറച്ച് ഈ ഒരു ചെങ്കടലിൽ ഉപ്പ് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം. ഇത് ചെറിയ രീതിയിൽ ഈ തീരത്ത് ഉപ്പ് രൂപപ്പെട്ടതിൻ്റെ ഒരു വിഷ്വലാണ്. ചെറുതായിട്ടൊന്ന് രൂപപ്പെട്ട് വരുന്നതേ ഉള്ളൂ. സോ ഇതിവിടെ ഇത്തരത്തിൽ ഇങ്ങനെ വേലി കെട്ടി നിർത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പ്രവേശനമില്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചിട്ട് ഈ ഒരു ഏരിയയിലേക്ക് പ്രവേശിച്ചതാണ്. സാധാരണ ഇത് ആൾക്കാർ നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ
ഇവർ ഇതിങ്ങനെ കീപ്പ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ കണ്ട ഡെഡ് സീ എന്ന് എഴുതിയിരിക്കുന്ന ഫലകത്തിൻ്റെ തൊട്ട് പിന്നിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുന്നവർ ഈ ഒരു കാഴ്ചയും കാണാൻ വേണ്ടിയിട്ട് മറക്കണ്ട. നല്ല കഠിനമായിട്ടുള്ള പാറയുടെ ഉറപ്പുള്ള അത്ര ഉപ്പ് കഷ്ണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. കാലിലൊക്കെ ചെരുപ്പില്ലാതെണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാല് മുറിയാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള രീതിയിൽ അത്രയ്ക്കും ഹാർഡാണ് ഈ ഒരു ഉപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഡെഡ് സീനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അത് നമ്മൾ നമ്മുടെ ടൂറുകളിൽ നമ്മൾ അത് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.